എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. ഒരു ചിക്കൻ തോരനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അത് ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൊന്ന ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ചിക്കൻ തോരനാണ്. ഏകദേശം രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരഞ്ഞ് നമ്മളെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞതും ഒരു 10 ഇഞ്ച് വെളുത്തുള്ളിയും അത് നീളത്തിൽ അരഞ്ഞതും അതുപോലെ തന്നെ ഒരു 5 പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. സ്പൈസസായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഫുൾ ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1 പിടി തേങ്ങ തിരികിയത്, അതുപോലെ തന്നെ 200 ഗ്രാം ചിക്കൻ പീസസും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുള്ള സമയത്ത് നമ്മളതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് എല്ലാം തന്നെ നന്നായിട്ട് പൊട്ടി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പില നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളക് എന്ന് പറയുന്നത് 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 5 എണ്ണം, അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ നമുക്ക് 7 എണ്ണം വരെ എടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് എരിവിന് പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെന്താ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണ് പച്ചമുളകും കുരുമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേണ്ടിയിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മാത്രമല്ല നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്നതിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 200 ഗ്രാം ചിക്കൻ ആണെങ്കിലും നമ്മുടെ തോരൻ ശരിക്കും നല്ല ക്വാണ്ടിറ്റി തോരൻ കാണും കേട്ടോ. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഷ്രെഡ് ചെയ്തൊക്കെയല്ലേ എടുക്കുന്നത്, അപ്പം ശരിക്കും തോരൻ ഉണ്ടായിരിക്കും. കുറഞ്ഞ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളൊരു പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇവിടെ ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിൽ അതാണെങ്കിൽ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയിൽ വെച്ചിട്ടാണ് ഷ്രെഡ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഉള്ളി ഇപ്പം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കി വന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അത് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ പൊടിച്ചെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ എന്താണ് ചിക്കൻ തോരൻ ശരിക്കും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമുക്ക് തോന്നാൻ കാരണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ചിക്കന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് നേരത്തെ നമ്മളെടുത്ത 1 ഫുൾ ടീസ്പൂൺ കുരുമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുതായിട്ട് തിരിങ്ങിയെടുക്കണം കേട്ടോ. അതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കനും ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി വരണം കേട്ടോ. പതുക്കെ പതുക്കെ നമുക്ക് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ടാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ 1-2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മാത്രമല്ല നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും മാക്സിമം ചെയ്ത് നോക്കാൻ അല്ല ചെയ്യാൻ നോക്കണം കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ ചിക്കൻ തോരൻ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.